ഹലോ എവ്രിവൺ, നമുക്ക് ഈ പ്രാവശ്യത്തെ ഐ ടി എക്സാമിന് വേണ്ടിയിട്ട് ക്യൂജിസ് ക്വാണ്ടം ജി ഐ എസ് എന്നുള്ള സോഫ്റ്റ്വെയറിന് വരുന്ന പ്രാക്ടിക്കൽ ചോദ്യമാണ് പഠിക്കാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ ഈ പ്രാവശ്യത്തെ ഫൈനൽ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, അത് ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ ഒന്നും പേടിക്കേണ്ട, നിങ്ങൾ ഈ വീഡിയോ കാണുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഞാൻ എപ്പോഴും പറയും, ഒരു ലൈക്കും കമൻറ്റ് ചെയ്യാൻ ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, ഒരു പൈസയും പോലെ ഒരു ലൈക്ക് ബട്ടൺ അങ്ങ് ക്ലിക്ക് ചെയ്യുക, അതും ഫ്രീ ആണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്വാണ്ടം ജിസ്റ്റിൽ വരാമെന്ന ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്തിരുന്നത്. നമ്മുടെ ഈ പ്രാവശ്യത്തെ മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ അതേ ടൈപ്പ് അതേപോലെ വരുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ മൂന്നെണ്ണം ഞാൻ തരും, അത് പ്രാക്ടീസ് ചെയ്താൽ സെറ്റ്. എനിക്കൊന്ന് രണ്ടോ മൂന്നെണ്ണോ നിങ്ങൾ ചോദിച്ചിട്ടുള്ളൂ, അതേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതാണ് ക്വാണ്ടം ജിസ്റ്റ്. ഓക്കെ, മാപ്പിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ കുറച്ച് തിയറിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ തിയറീൻ്റെ ക്വസ്റ്റ്യൻസോ വീഡിയോ ഒന്നും കണ്ടില്ലെങ്കിൽ അത് കാണുക. പിന്നെ 15th, 14th ഏഴരയ്ക്ക് ലൈവ് ഉണ്ടായിരുന്നു, 15th വൈകുന്നേരം ലൈവ് ഉണ്ടാവും. നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും പോയി കാണാം. എല്ലായിടത്തും ഷുവർ ക്വസ്റ്റ്യൻസും പ്രാക്ടിക്കലും തിയറിയൊക്കെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോരാതെ ഐ ടി എക്സാം കഴിയുമ്പോൾ സൺഡേ 7:30, ഓക്കെ, 7:30 ഒരു അതിഭീകര സർപ്രൈസ് ലൈവ് ഉണ്ടായി ചാനൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും അത് വരിക. എക്സാം നിങ്ങൾ SSLC എക്സാം എഴുതുന്നുണ്ടെങ്കിൽ എന്താണേലും വരിക. ഓക്കെ, പിന്നെ ഇതാ എല്ലാ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റും വീഡിയോസ് ഒക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് A+ വേണമെങ്കിൽ, ഒരു സംശയം എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഐ ടി എക്സാമിന് ഒരു എക്സ്ക്യൂസും പാടില്ല, മാർക്ക് കിട്ടിയില്ല. ഓക്കെ, എല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാം പോയി കാണാം. അതിൻ്റെ പ്ലേലിസ്റ്റ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ അനിൽ സാർ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം ആൻഡ് യൂട്യൂബിൽ സബ്സ്ക്രൈബും ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആക്ടിവിറ്റി 1 എന്താ പറയുന്നത്? ഒരു ലോക്കൽ മാപ്പ് എന്ന് പറഞ്ഞാൽ QGIS ഓപ്പൺ ചെയ്യുക, ഒരു ക്വാണ്ടം ജിസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഒരു ഫോറസ്റ്റ് ഉണ്ട്, ഒരു കാടുണ്ട്, പണ്ട് ഒരു കാടുണ്ടായിരുന്നു. ആ കാടിൽ നിന്ന് ഒരു എന്താണ് ഉത്ഭവിക്കുന്നത്? സോഫ്റ്റ്വെയർ തുറന്ന് ഭൂപടത്തിൽ വനമേഖല ഫോറസ്റ്റിൽ നിന്ന് ഉത്ഭവിച്ച് വാർഡ് 3 കൂടെ കടന്നു പോകുന്ന ഒരു നദി, ഒരു റിവർ ചുവടെ നൽകിയിരിക്കുന്ന ഈ താഴെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വെച്ചാണ് നമ്മൾ റിവർ ക്രിയേറ്റ് ചെയ്യണം. ഫോറസ്റ്റിൽ നിന്ന് തുടങ്ങി ഇതിലേക്ക് വാർഡ് 3 ക്രോസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതാണ് ഒരു ക്വസ്റ്റ്യൻ. അതിൻ്റെ ഇംഗ്ലീഷ് ഹിൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നുമില്ല, നമ്മൾ റോഡ് ക്രിയേറ്റ് ചെയ്യണം. റോഡ് ക്രിയേറ്റ് ചെയ്യുക, വാർഡ് 3 റോഡ് അപ്പിയർ ചെയ്യുക. വളരെ സിമ്പിളാട്ടോ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങാം. ഈ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? റോഡ് 3 കുറേ റോഡുണ്ട്, വാർഡ് 3 റോഡുകളെ കാണണം, അത്രയുള്ളൂ. ആ ലെയറിനെ വിസിബിൾ ആക്കണം, അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. വളരെ സിമ്പിളാണ്, ഈ 2 എണ്ണം പഠിച്ച സെറ്റായി. ഓക്കെ, പിന്നെ ഇതാ ഇത് നമ്മുടെ QGIS ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ അല്ല, സൺ ക്ലോക്കിലാണ്, അതിൻ്റെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ചെക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങാൻ? ഞാൻ ആദ്യം ഇത് കുറ്റിയിട്ട് ആപ്ലിക്കേഷൻസിലേക്ക് പോകുന്നു. ആപ്ലിക്കേഷൻസിൽ എഡ്യൂക്കേഷനിൽ നിങ്ങൾ താഴേക്ക് വന്നാൽ QGIS ബ്രൗസർ അല്ലേ QGIS ഡെസ്ക്ടോപ്പ്, ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആവും, QGIS. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അതേപോലെ ഫോളോ ചെയ്യാം. ഓക്കെ, രണ്ടാമത്തെ ആക്ടിവിറ്റീസ് തുടങ്ങാം. വളരെ സിമ്പിളാണ്, ഈ സാധനം വരുമ്പോൾ അതായി ടിക്കും കൊടുത്തിട്ട് പോയോ, ഇനി ശല്യപ്പെടുത്താൻ വരില്ല. ഓക്കെ, ഇന്ന് നോക്കിയേ, ഒരു ഞാൻ മലയാളം വായിക്കുന്നില്ല, വിഭവ ബുഡത്തിലുള്ള മാതൃക എക്സാം ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ QGIS പ്രൊജക്റ്റിൽ ഈ ലോക്കൽ മാപ്പ് QGIS ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊജക്റ്റ് നിൽക്കുന്നു, ഫയൽ അല്ല കേട്ടോ അവിടെ വരിക. എന്നിട്ട് ഓപ്പൺ നിൽക്കുന്നു. എന്താണ് ഓപ്പൺ ചെയ്യുന്നത്? നമ്മൾ ഹോമിൽ എക്സാമിനല്ല, എൻ്റെയിൽ ഹോമിലല്ല വരിക, എൻ്റെ ഡെസ്ക്ടോപ്പിലോട്ടോ വരിക. അപ്പോൾ നിങ്ങൾക്ക് ആരും കൺഫ്യൂഷൻ വരണ്ട, നിങ്ങളുടെ ഹോമിൽ എക്സാം 10 വരിക, സോറി എക്സാം ഡോക്യുമെൻറ്റ്സിലാണ് വരിക. നോക്കി, QGIS പ്രൊജക്റ്റിനുള്ളിൽ ലോക്കൽ മാപ്പ് QGIS ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്തല്ലോ, സെറ്റ്, ബ്യൂട്ടിഫുൾ. അപ്പോൾ നിങ്ങൾക്ക് വാർഡ് ഫോറസ്റ്റ് കാണാം, വാർഡ് 3 കാണാം, ഇതൊക്കെയാണ് സംഭവങ്ങൾ. ഓക്കെ, ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഇനി ഈ പേരിൽ നൽകിയിരിക്കുന്ന ഇത് ഓപ്പൺ ചെയ്യുക, QGIS ഡെസ്ക്ടോപ്പ് വഴി ഓപ്പൺ ചെയ്യാം. ഇനി വിഭവപൂടത്തിലെ റോഡുകൾ ലെയറുകൾ പ്രദർശിപ്പിക്കുക. അപ്പോൾ റോഡ് നമുക്ക് കാണുന്നില്ല അല്ലേ, അപ്പോൾ നമുക്ക് റോഡുകൾ കാണുന്നില്ലല്ലോ, എവിടെയും നമുക്ക് റോഡില്ല. അപ്പോൾ റോഡിന് നമ്മൾ കാണിപ്പിക്കാം, അപ്പിയർ ചെയ്യണം ഈ ലെയറിനെ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൽ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. പ്രൊജക്ട് ഓപ്പൺ ചെയ്തു, QGIS പ്രൊജക്ട് ലോക്കൽ മാപ്പ്, ടിക്ക് ഓൺ റോഡ് ലെയർ ഇൻ ലെയർ പാനൽ. അപ്പോൾ നമുക്ക് ഈ മൊത്തം സാധനത്തിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് സ്ക്രീനിൽ ലെഫ്റ്റിൽ താഴെ കാണുന്ന ഈ ലെയർസ് പാനലുണ്ടോ, ലെയർസ് പാനൽ ആ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അവിടേക്ക് ആയിരിക്കും കാണാം. ഓക്കെ, അവിടേക്ക്. ഓക്കെ, അവിടെ നിങ്ങൾ നോക്കിയാൽ അപ്പോൾ നിങ്ങൾക്ക് റോഡുകളാണ് അല്ലേ. അപ്പോൾ റോഡിൻ്റെ ഇവിടെ ടിക്കില്ല, അപ്പോൾ റോഡിൻ്റെ ഇവിടെ നിങ്ങൾ ടിക്കിട്ടാൽ എല്ലാ റോഡും വന്നു കഴിഞ്ഞു, ടിക്ക് ഓഫ് ആക്കി റോഡ് പോയി, ടിക്ക് വന്നു റോഡ് വന്നു, ടിക്ക് ഓഫ് ആക്കി ടിക്ക്, സിമ്പിൾ. ഇത് അപ്പോൾ നിങ്ങൾക്ക് ചില റോഡുകൾ ഒഴിവാക്കണം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ എല്ലാ റോഡും വരത്താനാണ് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ഓൺ വാർഡ് 3 ഇൻ പ്രോപ്പർട്ടീസ്, ചേഞ്ച് ദ കളർ ടു ബ്ലൂ. അപ്പോൾ നമ്മളോട് ഈ വാർഡ് 3 കളറ് നീലയാക്കാൻ പറഞ്ഞു. ഓക്കെ, കളർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വാർഡ് 3 നിൽക്കുന്നു. വാർഡ് 3 ഇവിടെ അല്ല നിൽക്കേണ്ടത്, ഈ വാർഡ് 3 ഇവിടെ നിൽക്കരുത്. ഈ ലെയർ ഞാൻ ലെയർ പാനലിന്ന് വലുതാക്കട്ടെ, ലെയർ പാനലിന് വലുതാക്കി റൈറ്റ് താഴെ. അവിടെ നിങ്ങൾക്ക് വാർഡ് 3 എവിടെ? വാർഡ് 3 ഞാൻ നിൽക്കി, അത് ഞാൻ ക്ലോസ് ഇങ്ങനെ ടിക്ക് ഒഴിവാക്കല്ല ചെയ്തത്, റൈറ്റ് ക്ലിക്ക് നിൽക്കി. എന്നിട്ട് ഞാൻ പ്രോപ്പർട്ടീസിൽ പോകുന്നു, എനിക്കിതിൻ്റെ കളർ മാറ്റണം. അപ്പോൾ സിമ്പിൾ ഫില്ലിൽ ഞാൻ എന്താണ് ഫില്ല് മാറ്റിയിട്ട് എന്താണ് ബ്ലൂ ആക്കണം. നമുക്ക് ഫില്ല് എന്താണെന്നൊക്കെ അറിയാം, നല്ലൊരു ബ്ലൂ ആക്കാം അല്ലേ, നല്ല രസമുള്ളൊരു
ഇങ്ങനത്തെ ഇതൊരു ബ്ലൂ ആണല്ലോ. ഓക്കെ, ബ്ലൂ ആക്കാൻ തന്നെ പറഞ്ഞു, ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലൂ. ഞാൻ അപ്ലൈ എല്ലാം ഓക്കെ കൊടുത്താൽ ഐ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ വാർഡ് 3 ബ്ലൂ ആയി കഴിഞ്ഞു. വാർഡ് 3 ബ്ലൂ ആയി. വാർഡ് 3 ബ്ലൂ ആക്കി നമ്മൾ സേവ് ചെയ്യണം. സേവ് ആസ് ഇമേജ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ പ്രൊജക്റ്റ് സേവ് ചെയ്യല്ല, ഇത് ഇമേജ് ആയിട്ട് സേവ് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ നോക്കാം. ഇതാ പ്രൊജക്റ്റ് നിൽക്കുന്നു, സേവ് ആസ് അല്ല, സേവ് ആസ് ഇമേജ് നിൽക്കണം. അത് ഞാൻ നോക്കി. എന്നിട്ട് നമ്മൾ എന്താണ് എക്സാമിനെ, നിങ്ങളുടെ റോൾ നമ്പർ, രജിസ്റ്റർ നമ്പർ, അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ. എനിക്ക് രജിസ്റ്റർ നമ്പർ ആയിരുന്നു, അപ്പോൾ ഞാൻ ക്യൂജിസ് അണ്ടർസ്കോർ 1 എന്നിടുന്നു. ഓക്കെ, PNG ആയിട്ട് സേവ് ആയിക്കോളും, സേവ് വെക്കാം. കഴിയും, ഇത്രയേ ഉള്ളൂ. ക്വാണ്ടം ജിസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ടഫായിരുന്നു പറഞ്ഞ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറയുക, ഈ ക്ലാസ് കണ്ടിട്ട് പോകാൻ. കാരണം നാളെ ഈ സെയിം ക്വസ്റ്റ്യൻ വരുമ്പം നിങ്ങൾ ഇത് കണ്ടില്ലെങ്കിൽ റിഗ്രറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ അത് ക്ലോസ് ചെയ്യണം, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ തൽക്കാലം സേവ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ആക്ടിവിറ്റി. ഇതായിരിക്കും കുറച്ചുകൂടി നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാൻ ചാൻസ് ഉള്ളത്. നോക്കിയേ, ഇത് നമ്മളെന്താണ് മാപ്പ് ഓപ്പൺ ചെയ്യുന്നത്, ലോക്കൽ മാപ്പ് ഡോട്ട് QGIS എടുക്കുന്നു. നിങ്ങൾ ഒരു ഫോറസ്റ്റിൽ കൂടെ ഒരു റിവർ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് എവിടെ എൻഡ് ചെയ്യണം, വാർഡ് 3 കൂടെ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ എഡ്യൂക്കേഷനിൽ വരുന്നു, നമ്മൾ QGIS ഡെസ്ക്ടോപ്പിലേക്ക് പോകുന്നു. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇയാൾ ഇമ്പോർട്ട് ചെയ്യുന്നു, ലോക്കൽ മാപ്പ് ഡോട്ട് QGIS. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, നമ്മൾ ആ സ്ഥലത്ത് തന്നെ ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സിൽ ലോക്കൽ മാപ്പ് ഡോട്ട് QGIS അത് വരുന്നു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അത് സൂം ഔട്ട് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് മാഗ്നിഫയർ താഴെ ഉണ്ടാവും, ഞാൻ കുറച്ച് കുറച്ചു. ഓക്കെ, മാഗ്നിഫയർ 50%. ഇപ്പോൾ നമുക്ക് ഏകദേശം എല്ലാം കാണാം. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവിടെ പ്രൊജക്റ്റിൽ എക്സാം ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്ത് ലെയറിൽ ക്രിയേറ്റ് ലെയർ, ഈ പേര്, ഈ സ്റ്റെപ്പുകൾ അതേപോലെ തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങളോട് ഒരു ലെയർ, റോഡ് ലെയർ ഉണ്ടാക്കണമെങ്കിൽ, ഒരു പോളിഗൺ ലെയർ ഉണ്ടാക്കണമെങ്കിൽ, വെക്ടർ ലെയർ ഉണ്ടാക്കണമെങ്കിൽ, അവർ ചോദിക്കും ന്യൂ ഷേപ്പ് ഫയൽ ആണോ അല്ലെ സ്പേഷ്യൽ ലെയർ ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങളും പഠിക്കാൻ ന്യൂ ഷേപ്പ് ഫയൽ ലെയർ ആണ് ആ ഈ വാക്ക്. പിന്നെ ന്യൂ ലെയർ ആണോ ക്രിയേറ്റ് ലെയർ ആണെന്നുള്ള വാക്കിൽ വരെ തിയറി ചോദിക്കും. അപ്പോൾ ഇത് പഠിച്ചിരുന്നു. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ലെയറിലേക്ക് വരുന്നു. ഇവിടെ പോയി നമ്മുടെ ലെയറിൽ ക്രിയേറ്റ് ലെയർ, ന്യൂ ലെയർ, ഈ ഷേപ്പ് ഫയൽ ഉണ്ട്, സ്പേഷ്യൽ ഉണ്ട്, നമുക്ക് എന്താണ് വേണ്ടത്, ഷേപ്പ് ഫയൽ ലെയർ. ഓക്കെ, ഇനി അടുത്തെന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ഈ വരാം നോക്കിയേ. ഇനി നമുക്കൊരു റിവറാണ്, റിവർ അല്ലെങ്കിൽ നദി നമ്മൾ എന്ത് വെച്ചിട്ടുണ്ടാക്കുക, നമ്മൾ പോളിഗണും ഇതൊന്നും അല്ല, ഡോട്ട്. അപ്പോൾ എന്തിനൊക്കെ എന്തിനാണ് ഉപയോഗിക്കുക നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഡോട്ട്, ഡോട്ട് എന്തിനാണ് ഉപയോഗിക്കുക, ഡോട്ട് എന്ന് പറയുമ്പോൾ വെല്ല് എന്താണ്, കിണർ, വീട്, എന്താണ് പിന്നെ സ്കൂള്, ചേർച്ച്, ഇങ്ങനെ ഒരു സ്ഥലം അത്രയും മതി. ഓക്കെ, മാപ്പിൽ. ഓക്കെ, നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഓപ്പൺ ചെയ്താലും അതല്ലേ കിട്ടുക. ഇനി റിവർ, റിവർ എന്ന് പറഞ്ഞാൽ ഒഴുകി പോകുന്ന നദി. ഓക്കെ, അതിന് ലൈൻ മതി, കട്ടി കൂട്ടിയ ലൈനാക്കാം. അതിങ്ങനെ ഒരു തടി പോലെ ഇങ്ങനെ നിൽക്കല്ലോ, ഇങ്ങനെ സ്ഥലം ഒക്യുപ്പൈ ചെയ്യുന്നില്ല. ഡിസ്ട്രിക്റ്റ് എന്തിനൊക്കെ എന്താണ്, അതിനൊക്കെ റോഡ്, റിവറിനൊക്കെ എന്താണ് ലൈൻ ഉപയോഗിക്കും, ലൈൻ ടൂൾ. അതേപോലെ പോളികൾ, പോളികൾ എന്ന് പറയുമ്പോൾ ഷേപ്പ്, നമുക്ക് സ്ഥലം ഒക്കെ വന്നത്. ഇപ്പോൾ ഒരു മുനിസിപ്പാലിറ്റി ആവാം, ഒരു വാർഡ് ആവാം, എന്താണ് പ്ലോട്ട്, സർവേ പ്ലോട്ട്സ് ആവാം. റിവർ അല്ല, ലേക്ക്, ലേക്ക്. ഓക്കെ, ലേക്ക്, പുഴ. അപ്പോൾ അത് കിട്ടി. ഓക്കെ, നമുക്കിവിടെ ഉണ്ടാക്കേണ്ട ഒരു നദിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലൈൻ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ലൈൻ ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് ലെയർ ആട്രിബ്യൂട്ട്സൊക്കെ സംഭവങ്ങളൊക്കെ തന്നു കേട്ടോ. നോക്കിയേ, അപ്പോൾ നമ്മുടെ നെയിം എന്താണ്, നമ്മൾ എന്താണ് ടൈപ്പ് ന്യൂ ഫീൽഡ്, ക്ലിക്ക് ഓൺ ലൈൻ, ടൈപ്പ് ന്യൂ ഫീൽഡ്, നെയിം എന്താണ് കൊടുക്കേണ്ടത്, റിവർ. നെയിം നമ്മൾ റിവർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് അത് ടെക്സ്റ്റ് ഡേറ്റ് ആണല്ലോ, ടെക്സ്റ്റ് ഡേറ്റ് ആണ്, നമുക്കതറിയാം അല്ലേ. അത് ആഡ് ടു ഫീൽഡ്സ് ലിസ്റ്റ് കൊടുക്കുന്നു. ഇനി അപ്പോൾ റിവർ ഇവിടെ വന്നല്ലോ, സെറ്റ്. ഇനി നോക്കിയേ, ഐ ഡി ഓൾറെഡി അവിടെ ഉണ്ട്, അവിടെ ഇരുന്നോട്ടെ, ഐ ഡി ഇരുന്നോട്ടെ. ടെക്സ്റ്റ് ഡേറ്റ്, ആഡ് ടു ആട്രിബ്യൂട്ട്സ്, ടൈപ്പ് ന്യൂ ഫീൽഡ്, എന്താണ് വേണ്ടത്, വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ വേണം. ഓക്കെ, വിഡ്ത്ത്, വീതി, വിഡ്ത്ത്. ഓക്കെ, വിഡ്ത്ത് സ്പെല്ലിംഗ് എൻ്റെ തെറ്റിപ്പോയി, വിഡ്ത്ത് നിൽക്കുന്നു. ഇനി വിഡ്ത്ത് ടെക്സ്റ്റ് ഡേറ്റ് അല്ല, ഹോൾ നമ്പർ അല്ലേ, ഹോൾ നമ്പർ, ഒരു നമ്പറാണ് അല്ലേ. ഡെസിമൽ വേണ്ട, ഹോൾ നമ്പർ മതി. ഓക്കെ, ഹോൾ നമ്പർ. ഇനി അത് ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്താണ് പറഞ്ഞത്, ടൈപ്പ് ന്യൂ ഫീൽഡ്, നെയിം, ലെങ്ത്. ലെങ്ത് എന്ന് പറയുന്നത് ഹോൾ നമ്പറായിട്ട് ചെയ്യണം, ഹോൾ നമ്പറായിട്ട് ലെങ്ത്തും ചെയ്യണം. ഓക്കെ, ലെങ്ത്തും ചെയ്തു, ഹോൾ നമ്പർ ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഓക്കെ, സേവ് ലെയർ ആസ്, ടൈപ്പ് ദ ഫയൽ നെയിം റിവർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഓക്കെ നിൽക്കുന്നു. എന്നിട്ട് ഞാൻ എന്താ, നിങ്ങൾ വിചാരിക്കുക സാർ എവിടെയാ സേവ് ആസ് വരിക, എൻ്റെ പുറകിൽ നിങ്ങൾക്ക് ഒരു ലെയർ കാണാൻ പറ്റും, അയാൾ എനിക്ക് ഉണ്ട്, അത് നോക്കിക്കുക. ഇതാ ഇവിടെ വന്നു, സേവ് ലെയർ ആസ്. ആ ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളോട് എവിടെയാണ് സേവ് ചെയ്യാൻ പറഞ്ഞത്, എവിടെയെങ്കിലും സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? പ്രത്യേകിച്ച് സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മുടെ ഇൻസ്ട്രക്ഷൻ വന്നിട്ടുണ്ടോ, ഈ ലെയർ ഫോറസ്റ്റിൽ നിന്ന് 3 റിവറായിട്ട് സേവ് ചെയ്യണം എന്ന പേര് പുതിയ ലെയർ നിർമ്മിക്കുക, സേവ് ആസ് കൊടുക്കുക. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും സേവ് ചെയ്യാം, ഞാൻ എന്ത് ചെയ്യുന്നു, എക്സാം ടെന്നിൽ തന്നെ സേവ് ചെയ്തു. ഓക്കെ, എക്സാം ടെന്നിൽ റിവേഴ്സ്. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ മറ്റോടെ തന്നെ നമ്മുടെ QGIS പ്രൊജക്റ്റിലുള്ളവർ തന്നെ സേവ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങൾ എക്സാമിനറിനോട് ചോദിക്കുക, അത് പ്രത്യേകിച്ച് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും ഞാൻ എന്താണ് QGIS പ്രൊജക്റ്റിനുള്ളിൽ, ലെയേഴ്സിനുള്ളിൽ ഞാൻ തൽക്കാലം സേവ്, അവിടെ എല്ലാ ലെയേഴ്സും ഉണ്ട്. അപ്പോൾ റിവർ ഞാൻ സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമില്ല, അത് തന്നു. ഇപ്പോൾ നോക്കിയാൽ നിങ്ങളുടെ റൈറ്റ് താഴെ റിവേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ലെയർ വന്നു അല്ലേ, ലെയർ വന്നു. ആ ബ്യൂട്ടിഫുൾ. ഓക്കെ, ലെയർ വന്നു. ഇനി എന്താണ് ചെയ്യേണ്ടത്,
ലെയർ ഉണ്ടാക്കി. ഇനി ഈ ലെയറിൽ ഫോറസ്റ്റിൽ നിന്ന് തുടങ്ങി വാർഡ് 3 ൽ കൂടെ കടന്നു പോകുന്ന ഒരു നദി അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ക്ലിക്ക് ഓൺ ദ ടോഗിൾ എഡിറ്റ് ബട്ടൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലെയറിനെ കിട്ടും, നമുക്ക് ഇനി ഇതിനെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ടോഗിൾ എഡിറ്റിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ലെയറിനെ കിട്ടും, ഇവിടെ ഒരു പെൻസിൽ ഉണ്ടോ അത് നിൽക്കുക, എല്ലാം സെയിമാണ്. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? അതിനേക്ക് ക്ലിക്ക് ഓൺ ആഡ് ഫീച്ചേഴ്സ്. ആഡ് ഫീച്ചേഴ്സ് എവിടെയാണ്? ഇതാണ് നോക്കി, ഏതാണ് നോക്കി, ആഡ് ഫീച്ചർ ഉണ്ട്, സർക്കുലർ സ്ട്രിംഗ് ഉണ്ട്. നമുക്കിവിടെ വളരെ സിമ്പിളായി ആഡ് ഫീച്ചറിനേക്കാം. ഓക്കെ, ഇതിൻ്റെ ഫീച്ചർ നമ്മൾ ആഡ് ചെയ്യണം. ഇനി എന്താ വെച്ചാൽ, ഡ്രോ എ ലൈൻ ഓൺ ഫോറസ്റ്റ് ലെയർ ടു വാർഡ് 3. അപ്പോൾ നമുക്കെന്താണ്, ഇവിടെ നോക്കി ഇവിടെ നിന്ന് തുടങ്ങാം, ഞാൻ ഇവിടുന്ന് വരച്ചു തുടങ്ങാം കേട്ടോ. ഫോറസ്റ്റിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, നിങ്ങൾ ചെറുതായിട്ട് കാണുമായിരിക്കും, ഞാൻ ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ വരയ്ക്കും. ഓക്കെ, വാർഡ് 3 എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് ഐഡി ചോദിക്കും, എനിക്ക് എത്ര ഈ റിവറിൻ്റെ ഐഡി എന്നാൽ ഞാൻ 1 കൊടുക്കുന്നു. റിവറിന് എന്തെങ്കിലും പേര് കൊടുക്കണോ, പേരെന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞോ. അവിടെ എനിക്ക് എന്തെങ്കിലും വേണം കൊടുക്കണ്ടേ അല്ലേ. ദ റിവർ ലെയർ ആൻഡ് ഡ്രാഗ് ദ ടോപ്പ് ഓഫ് ദ ഹൗസ് ലെയർ. ഓ, ഇതും ചോദിച്ചിട്ടുണ്ട്, അത് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും പേര് കൊടുക്കാം. നമുക്ക് എന്താണ്, എക്സാം വിന്നർ അതിൽ നോക്കാം. എക്സാം വിന്നർ നിങ്ങൾക്ക് വേണമെങ്കിൽ ടീച്ചറിനോട് ചോദിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പേര് കൊടുത്താൽ മതിയോ, യമുന നദിയിൽ നിന്നോ എന്തെങ്കിലും കൊടുക്കുക, ഇഷ്ടമുള്ള പോലെ അത് കൊടുത്തു. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ, ഇതാണ് സംഭവം. ഓക്കെ, ഇതാണ് നമ്മുടെ സംഭവം. ഇനിയിപ്പോൾ കാണാൻ പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്തേരാം, ഞാൻ പ്രോപ്പർട്ടീസിൽ വന്നിട്ട് നമുക്ക് എന്ത് കട്ടി കൂട്ടാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്ന സിമ്പിൾ ലൈനിൽ വന്നിട്ട് ദ പെൻ വിടുത്തുനിന്ന് കൂട്ടുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 0.9 കൊടുക്കാം. ഓക്കെ, 0.26 വരെ 0.9 കൊടുക്കാം. കളറൊക്കെ മതി. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ മാഗ്നിഫയർ ഒന്നുകൂടി കൂട്ടിത്തരാം, 100 ആക്കണ്ട, 80 മതി. ഓക്കെ, റെഡി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു റിവറുണ്ട്, അത് വേണം. ഇനി കളറും മാറ്റാം കേട്ടോ, അതും കാണിച്ചു തരാം. നിങ്ങളോട് ഇനി എക്സാമിനോട് ചോദിക്കുകയാണ്, ഇതിൻ്റെ കളർ മാറ്റണം. നമുക്കെന്താണ്, റിവറും വെള്ളമൊക്കെ എന്താ, ബ്ലൂ അല്ലേ, ബ്ലൂ ആക്കി കളയാം, ഇങ്ങനെ ആക്കാം. ഓക്കെ, ആ അടിപൊളി, ശരിക്കും നദി പോലെ ഉണ്ടല്ലേ. ഓക്കെ, ഇത് കിട്ടിയല്ലോ, സംഭവം കിട്ടിയല്ലോ, റെഡിയാണല്ലോ. ഓക്കെ, ഇത് കിട്ടി. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രോപ്പറായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ ലെയറെ ഫോറസ്റ്റിൽ തുടങ്ങിയത് ഈ വിഭവം ഇവിടുത്തെ ഒരു ചിത്രമായിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മളെന്താണ് ചെയ്യേണ്ടത്, ഇത് ഒരു ചിത്രഫലമായി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോറിലായിട്ട് ഫോൾഡറിൽ സേവ് ചെയ്യുക, നമ്പർ രജിസ്റ്റർ. ഓക്കെ, ഇനി എന്താണ് ഇവർ പറയുന്നത്, സേവ് ചെയ്യാം. പക്ഷേ നമ്മളിതില്ലേ, നമുക്ക് കുറച്ച് ഹിൻസ് എക്സ്ട്രാ തന്നിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമ്മൾ ചെയ്തു, ക്ലിക്ക് ഓൺ ദ റിവർ ലെയർ ഡ്രാഗ് ടു ദ ടോപ്പ് ഓഫ് ഹൗസ് ലെയർ. ഹൗസ് ലെയറിൻ്റെ മുകളിലാണോ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കാം, എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ നമുക്ക് നോക്കാം. ഹൗസിനെക്കാട്ടും മുകളിലാണ്. ഇപ്പോൾ ഈ റിവർ ലെയർ എല്ലാത്തിനും താഴെയായിരുന്നെങ്കിൽ അത് പ്രശ്നമായിരിക്കും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ എല്ലാം അടി കൂടി ഇരിക്കുമ്പോൾ, അപ്പോൾ എന്താ ഇത് കണ്ടോ, ഇതിൻ്റെ അടിയിലാണ് പോകുന്നത്, അത് വേണം. നമുക്ക് എല്ലാത്തിനും മേലെ കൂടെ കാണുന്നതുകൊണ്ട് ഞാൻ Ctrl-Z നിൽക്കുന്നു, അല്ലെങ്കിൽ ഇയാളെ പിടിച്ച് വലിച്ച് മേലിടുന്നു. റോഡിൻ്റെ ഉള്ളിലല്ല, റോഡിൻ്റെ മേലെ. ഓക്കെ, റോഡിൻ്റെ മേലെ നമുക്കിവിടെ അണ്ടു ചെയ്യാൻ പറ്റുന്നില്ലേ. ഓക്കെ, റെഡി. എനിക്കൊന്ന് കളർ പോയി തോന്നുന്നു. ഓക്കെ ഓക്കെ, ഇപ്പോൾ റെഡി. ഓക്കെ, ആ സംഭവം റെഡി. ഇനിയൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ക്ലിക്ക് ഓൺ ദ റിവർ ഡ്രാഗ്, സേവ് ആസ് ഇമേജ് ആയിട്ട് കൊടുക്കുക. ഓക്കെ, സേവ് ഇമേജ് ആസ് എന്ന് കൊടുക്കുക, നമുക്ക് സേവ് ചെയ്യാം. ഇയാളെ ഇമേജ് ആയിട്ടാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. പ്രൊജക്റ്റ് നിൽക്കുന്നു, ഞാൻ ദാ സേവ് ആസ് ഇമേജ് കൊടുക്കുന്നു. സേവ് ആസ് അല്ല, ഇവിടെ തന്നെ എക്സാം 10 ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് റോഡ് രജിസ്റ്റർ നമ്പർ ഇല്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, Qgis_2. ഓക്കെ, സേവ് കൊടുക്കുന്നു, PNG ഫോർമാറ്റ്. എന്നിട്ട് പോയി ഓപ്പൺ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഫോറസ്റ്റ് 3 തുടങ്ങി വാർഡ് 3 കൂടെ പോകുന്നു. ഫോറസ്റ്റിൽ നിന്ന് തുടങ്ങി വാർഡ് 3 കൂടെ പോകുന്ന സാധനമാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ പഠിക്കാൻ വേണ്ടി. നിങ്ങളോട് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറയുള്ളൂ, ഈ ഡോട്ട് ക്രിയേറ്റ് ചെയ്യണം, അതറിയാം. നിങ്ങളെന്താണ്, ക്രിയേറ്റ് ന്യൂ ഷേപ്പ് ഫയൽ ലെയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം 10 പോയി, എക്സാം 10 ഞാൻ പോയി ചെക്ക് ചെയ്തു. നമ്മുടെ Qgis കുറേ ഉണ്ടാവുമല്ലോ, Qgis 1 PNG ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യത്തെ റോഡ് അപ്പിയർ ചെയ്തത്. Qgis 2 ഉണ്ട്, ഇതുകൊണ്ട് കഴിയും. ഇത്ര ഉള്ളു ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ നമ്മുടെ ഡോക്യുമെൻ്റ് എവിടെ പോയി. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഏത് വീഡിയോ വേണം, എല്ലാ കാര്യങ്ങളും എക്സാമിനർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ Qgis കഴിഞ്ഞു, സൺക്ലോക്ക് കഴിഞ്ഞു, ഇങ്സ്കേപ്പ് കഴിഞ്ഞു, പൈത്തൺ കഴിഞ്ഞു, HTML കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ആകെ ഡേറ്റാ ബേസും ഒരു വീഡിയോ കൂടി ഉള്ളൂ, അതൊക്കെ വരുന്നതായിരിക്കും. 15 വൈകുന്നേരം ലൈവ് ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ 14 വൈകുന്നേരം ലൈവ് ഉണ്ടായിരുന്നു, അതുരണ്ട് എന്താ കാര്യം. ആൻഡ് നിങ്ങൾക്ക് 7:30 സൺഡേ ഒരു അതിഭീകര ലൈവ് ഉണ്ട്, എല്ലാവരും വരിക. ആൻഡ് ഫുൾ പവറോടെ നമുക്കെന്താണ് ഈ പ്രാവശ്യത്തെ SSLC ഫൈനൽ മോഡൽ എക്സാം ഒക്കെ തകർക്കാം. അലൻ സാറിന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നതാ, ഇവിടുന്ന് ഫോളോ ചെയ്യാം. ആൻഡ് അലൻ സാറിന് സ്വന്തം ഒരു യൂട്യൂബ് ചാനലുണ്ട്, അവിടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനുള്ള പ്ലേലിസ്റ്റൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടാറ്റാ, ബൈ ബൈ, ആൻഡ് ഓൾ ദി ബെസ്റ്റ്.